ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് സാമൂഹ്യ ശാസ്ത്രം യൂണിറ്റ് 8 നവകേരള സൃഷ്ടിക്കായി എന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. യു എസ് എസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ ഈ ലെസൺ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നവോത്ഥാന നായകന്മാർ അവരുടെ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെ, അവരുടെ കൃതികൾ ഏതൊക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ യു എസ് എസ് എക്സാമിന് വരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നല്ലോണം പഠിക്കുക. നമുക്ക് ഫസ്റ്റ് ഇത് നോക്കാം. പട്ടിക പൂർത്തിയാക്കുക ടെക്സ്റ്റിൻ്റെ ഉള്ളിലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. ഈയൊരു പട്ടിക, ഈയൊരു ടേബിൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ ലെസൻ്റെ ഓൾമോസ്റ്റ് 80-90% നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇതിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? പരിഷ്കർത്താക്കൾ ആരാണ്, പ്രസ്ഥാനം ഏതാണ്, പ്രധാന പ്രവർത്തനങ്ങൾ ഏതാണ്. ആദ്യം കൊടുത്തിട്ടുള്ളത് വൈകുണ്ഠസ്വാമികളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം സമത്വ സമാജമാണ്. പ്രധാന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്നിവയ്ക്കെതിരെ പ്രവർത്തിച്ചു. ക്ഷേത്രപ്രവേശനം, മേൽമുണ്ട് ധരിക്കൽ തുടങ്ങിയ അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ചു. സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനം. അടുത്തത് നമുക്ക് എഴുതാനുള്ള ഏതാണ്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ നോക്കുകയാണെങ്കിൽ പ്രസ്ഥാനം അദ്ദേഹം ഒന്നും രൂപീകരിച്ചിട്ടില്ല, പ്രധാന പ്രവർത്തനങ്ങളാണ് നമുക്ക് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ പ്രസ്ഥാനത്തിൻ്റെ അവിടെ ഒന്നും എഴുതണ്ട. അപ്പോൾ ഏതൊക്കെ എഴുതേണ്ടതെന്ന് ഞാൻ മാർക്ക് ചെയ്തുതരാം. ഇതാണ് ആദ്യം എഴുതേണ്ടത്, ജാതിമത വർഗ വിവേചനത്തിനതീതമായി മനുഷ്യ സമൂഹത്തിൻ്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. അതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തത് എഴുതേണ്ടത് ഏതാണ്? ഇതാണ് മൂന്നാമത്തത് എഴുതേണ്ടത്, അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി. അതാണ് മൂന്നാമത്തെ പോയിൻ്റായിട്ട് എഴുതേണ്ടത്. ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്തു. അതാണ് നാലാമത്തെ പോയിൻ്റ്. ഓക്കെ, പിന്നെ എഴുതേണ്ടത് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. അദ്ദേഹത്തിൻ്റെ കൃതികൾ ഏതൊക്കെയാണ്? വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എഴുതേണ്ടത്. അടുത്തത് പറയുന്നത് ശ്രീനാരായണ ഗുരുവിനെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം എഴുതേണ്ടത് ഏതാണ്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം വരുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? ഇതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇതൊക്കെ നോട്ടിലേക്ക് എഴുതാണ് നല്ലത്. ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രവർത്തനം? അധസ്ഥിത ജനതയുടെ സാമൂഹിക ഉന്നമനം. നെക്സ്റ്റ് എന്താ എഴുതേണ്ടത്? ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളിലൂടെ സാമൂഹിക മാറ്റത്തിന് പ്രായോഗികമായി ഗുരു പ്രയത്നിച്ചു. മൂന്നാമത്തത് വ്യവസായ ശാലകൾ സ്ഥാപിച്ച ജനങ്ങൾക്ക് ജോലി നൽകാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. പുളികുടി, തിരണ്ട് കല്യാണം, താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ അദ്ദേഹം ബോധവൽക്കരിച്ചു. ആർഭാടവും അമിതവ്യയവും ഒഴിവാക്കി ലളിത ജീവിതം നയിക്കാൻ ഉപദേശിച്ചു. പിന്നെ എഴുതേണ്ടത് എന്താണ്? പിന്നെ എഴുതേണ്ടത് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം എന്നിവ ഗുരുവിൻ്റെ പ്രധാന കൃതികളാണ്. നെക്സ്റ്റ് പറയുന്ന അയ്യങ്കാളിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം സാധുജന പരിപാലന സംഘമാണ്. പ്രധാന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? അധസ്ഥിതർക്കായി വിദ്യാലയം ആരംഭിച്ചു. വില്ലുവണ്ടിയിലെ ചരിത്രയാത്ര, കല്ലുമാല സമരം. വില്ലുവണ്ടിയിലെ ചരിത്രയാത്ര എന്താണ്? ആ സമയത്തൊന്നും അധസ്ഥിത വിഭാഗക്കാർക്ക് യാത്രാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹം വില്ലുവണ്ടിയിലൂടെ അവിടുത്തെ പ്രധാന പാതകളിലൂടെ യാത്ര നടത്തിയെന്ന് പറയുന്നു. അതാണ് പിന്നീട് വില്ലുവണ്ടി ചരിത്രയാത്ര എന്ന പേരിൽ പ്രശസ്തമായത്. കല്ലുമാല സമരം എന്താണ്? അധസ്ഥിത വിഭാഗത്തിലെ സ്ത്രീകൾ ധരിച്ചിരുന്നത് കല്ലുമാലയായിരുന്നു. ആ സമയത്ത് അയ്യങ്കാളി എന്ത് പറഞ്ഞു? ഈ കല്ലുമാല ധരിക്കുന്നത് അവർ അധസ്ഥിതരാണ് എന്ന് എടുത്ത് കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരോട് ആ കല്ലുമാലകൾ ഉപേക്ഷിക്കാൻ പറഞ്ഞു. ഉപേക്ഷിച്ച കല്ലുമാലകൾ ഒരു മല കണക്കെ കുമിഞ്ഞുകൂടിയെന്ന് പറയപ്പെടുന്നു. ഓക്കെ, പറഞ്ഞ എന്താണ് നെക്സ്റ്റ് പറയുന്നത്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? മുസ്ലിം ഐക്യ സംഘമാണ്. പിന്നെ അദ്ദേഹം എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ? ഈ എഴുതിയതൊക്കെയാണ്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു, സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു, ശാസ്ത്രം, കല എന്നീ വിഷയങ്ങളിലൂന്നിയ പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു, വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സംഘടനകളെ ബോധവൽക്കരിച്ചു. പിന്നെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയിൽ എഴുതേണ്ടത് എന്താണ്? അദ്ദേഹം മുസ്ലിം, അൽ ഇസ്ലാം എന്നീ മാസികകളും സ്വദേശാഭിമാനി പത്രവും ആരംഭിച്ചു. അതുകൂടി എഴുതാം. നെക്സ്റ്റ് പറയുന്നത് പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ഏതാണ്? പ്രത്യക്ഷ രക്ഷാദേവസഭയാണ്.
പ്രധാന പ്രവർത്തനങ്ങൾ എന്താണ്? ജാതി വിവേചനത്തിനും ചൂഷണത്തിനുമെതിരെ ശബ്ദമുയർത്തി യുദ്ധവിരുദ്ധ ജാഥ ഒക്കെ എഴുതാം. നെക്സ്റ്റ് പറയുന്നത് വാഗ്ഭടാനന്ദനാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ആത്മവിദ്യാസംഘമാണ്. അപ്പോൾ പ്രസ്ഥാനത്തിൻ്റെ അവിടെ ആത്മവിദ്യാസംഘം എഴുതുക. പ്രധാന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ചു, അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. പിന്നെന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും അദ്ദേഹം പ്രാധാന്യം നൽകി. അപ്പോൾ മൂന്ന് പോയിന്റും നിങ്ങൾ നോട്ടിലേക്ക് എഴുതുക. നെക്സ്റ്റ് പറയുന്നത് വിലയിരുത്താൻ പ്രവർത്തനങ്ങളാണ്. കേരളത്തിലുണ്ടായ സാമൂഹ്യ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ പൊതുസവിശേഷതകൾ വിലയിരുത്തുക. എന്തായിരുന്നു പൊതുസവിശേഷതകൾ? എന്തിനെതിരാണ് എല്ലാവരും ശബ്ദമുയർത്തിയത്? അത് തന്നെയാണ് പൊതുവായിട്ടുള്ള സവിശേഷതകൾ. നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അയ്യങ്കാളിയായാലും വാഗ്ഭടാനന്ദനായാലും ശ്രീനാരായണ ഗുരുവായാലും ജാതി വിവേചനത്തിനെതിരെ, അസമത്വത്തിനെതിരെ, അതുപോലെ തന്നെ അധസ്ഥിതരുടെ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ സവിശേഷതകളായിട്ട് എഴുതാം. ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട അനേകം സാമൂഹിക തിന്മകളും അവസര നിഷേധങ്ങളും ചൂഷണങ്ങളും കേരളത്തിൽ നിലനിന്നിരുന്നു. വസ്ത്രം, ജോലി, പാർപ്പിടം, ഭാഷ, പേര് തുടങ്ങിയ പല കാര്യങ്ങളിലും വിവേചനം പ്രകടമായിരുന്നു. കൂടാതെ സ്ത്രീകൾക്ക് അവസര സമത്വം ഉണ്ടായിരുന്നില്ല. പിന്നെന്തെഴുതാം? അധസ്ഥിതർക്ക് യാത്രാ സ്വാതന്ത്ര്യം നിഷേധിച്ചിരുന്നു. അതുപോലെ തന്നെ താഴേക്കിടയിലുള്ളവർക്ക് വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അധികാരമുണ്ടായിരുന്നില്ല. താഴ്ന്ന ജാതിക്കാർക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അധികാരമുണ്ടായിരുന്നില്ല. ക്ഷേത്രപ്രവേശനം വിലക്കിയിരുന്നു. ഇതൊക്കെ കൊണ്ടാണ് ഇങ്ങനെയാണ് നിരവധി സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടത് എന്ന് നമ്മൾക്ക് എഴുതാം. പട്ടിക ക്രമപ്പെടുത്തുക. സമത്വ സമാജം ആരുടെയാണ്? സമത്വ സമാജം വൈകുണ്ഠസ്വാമികളുടെയാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആരുടെയാണ്? അത് ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. സാധുജന പരിപാലന സംഘം ആരുടെയാണ്? അത് അയ്യങ്കാളിയുടെയാണ്. കേരള മുസ്ലിം ഐക്യ സംഘം വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയാണ്. ഓക്കെ, പിന്നെ ഈ ലെസണിൽ ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? ഈ പരിഷ്കരണ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലുണ്ടായ നേട്ടങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ പോയിൻ്റൊക്കെ എഴുതാവുന്നതാണ്. പുതുനിരത്തുകളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടു. തൊഴിൽ, പേര്, പാർപ്പിടം, വസ്ത്രം എന്നിവയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വിവേചനങ്ങൾക്കെതിരെ മുന്നേറ്റങ്ങൾ ഉയർന്നു വന്നു. ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. വിദ്യാഭ്യാസം പുരോഗതിയുടെ അടിസ്ഥാനമാണെന്ന തിരിച്ചറിവ് രൂപപ്പെട്ടു. ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം ലഭിച്ചു. സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെയും സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെയും പ്രാധാന്യം തിരിച്ചറിഞ്ഞു. അപ്പോൾ ഇതൊക്കെ മെയിൻ പോയിൻ്റ്സ് ആണ്. ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ടെക്സ്റ്റിലെ വിലയിരുത്താൻ പ്രവർത്തനങ്ങൾ വരുന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.